ഹായ് ഫ്രണ്ട്സ്, സ്പർശന മാർട്സിൻ്റെ കേരള സന്തോഷ് ഷോപ്പിംഗ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗസ്റ്റായി കിട്ടിയിരിക്കുന്നത് അശോക് സാറിനെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. അശോക് സാർ, സ്പർശന മാർട്സിൻ്റെ കേരള സന്തോഷ് ഷോപ്പിംഗ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി എത്തുന്ന ആദ്യത്തെ ഒരു ഓർമ്മ എന്താണ്? എൻ്റെ കണ്ണൂരെ ക്ലബിനോടുള്ള കളികളായിരുന്നു. ഏതാ ബ്രദേഴ്സ്? അല്ല, സ്പിരിറ്റ് ജ്യൂസ്. ഓക്കെ. ഏത് 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 പ്രായത്തിലാണ് ആ ക്ലബിൽ കളിക്കാൻ തുടങ്ങിയത്? 17-18 വയസ്സിൽ കളിക്കാൻ തുടങ്ങി അല്ലേ. ഏത് വർഷമാണ് നമ്മുടെ സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ട്? എത്ര വർഷം കളിച്ചു? 17 വർഷം. ടൈറ്റാനത്ത് നമ്മുടെ കേരള ടീമിന് വേണ്ടി എത്ര വർഷം കളിച്ചു? 2 വർഷം കളിച്ചു. ഈ ഫുട്ബോൾ ജീവിതത്തിൽ ഏറ്റവും ഓർത്ത് നിൽക്കുന്ന ആ ഒരു ഓർമ്മ എന്താണ്? ഞങ്ങൾ ചക്കോള ഗോൾഡ് കപ്പ് വിൻ ചെയ്തതാണ്. അത് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ കഴിയാത്തൊരു ഇതായിരുന്നു. 10-20 ടീംസ് കളിച്ച് കിട്ടുന്നൊരു അച്ചീവ്മെൻ്റാണ്. ആ ഗോൾഡ് കപ്പ് വിൻ ചെയ്തതായിരുന്നു ഞങ്ങളുടെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഹാപ്പിയസ്റ്റ് മൂമെൻറ്റ് ഇൻ മൈ ലൈഫ്. ഫുട്ബോൾ ക്യാമ്പുകളിൽ ഒത്തിരി ഫണ്ണി മൂമെൻറ്റ്സ് ഉണ്ടാവും. അതിലുള്ള അങ്ങനെ ഒരു ഫണ്ണി മൂമെൻറ്റ്സ് ഓർക്കുന്നത് എന്താണ്? നമ്മൾ പല രീതിയിലും പറഞ്ഞ് പറ്റിക്കുന്നതൊക്കെ പറഞ്ഞ് പറ്റിക്കാറ്. സീനിയേഴ്സ് റാഗിങ് ചെയ്യുക അങ്ങനെയൊക്കെ അല്ലേ? അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും. അങ്ങനെ മനസ്സിൽ തിക്കുന്ന ഒരു ഒരു ഓർമ്മ. ഇപ്പം കുളിക്കുന്ന സമയത്ത് ചില സമയത്ത് ബാത്റൂമിന് റൂഫ് ഉണ്ടാവില്ല, മുകളിലെ കൂടി എത്തി നോക്കുക. ഇതൊക്കെ ടീസിങ്, ഒരിത് നോട്ടിനെസ് ഒരുപാടുണ്ടാവും. ഇന്നിപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളോട് ഏട്ടൻ എന്താ പറയാനോ? കളിക്കുന്ന കുട്ടികൾക്കിപ്പം അവരുടെ ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഇത് കളിക്കാന്നുള്ളതായിരുന്നു. അപ്പോൾ അവർ മണി ബൗണ്ടാണ്, ആദ്യമേ മണിയാണ് അവരുടെ മണിയാണ് അവർ എയിം ചെയ്യുന്നതും. അവർക്കൊക്കെ ISL ഇതൊക്കെയാണ് അവർ എയിം ചെയ്യുന്നത്. പിന്നെ പണ്ട് ക്ലബ്സ് ആയിരുന്നു കൺട്രോൾ ചെയ്തിരുന്നത്. ഓരോ ഡിസ്ട്രിക്ട്സിലും ഡിഫറെൻ്റ് ക്ലബ്സ് ഉണ്ടായിരുന്നു. ആ ക്ലബ്സിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് നിന്നുപോയി. അതാണ് കുറേ കളിക്കാരെ കാണാൻ പോലും കഴിയാത്തത്. ഇപ്പം ഈ പ്രോഗ്രാം കാണുന്ന ജനങ്ങളോട് അവരോട് എന്താണ് പറയുന്നത്? അവർ ഫുട്ബോളിനെ സ്നേഹിക്കുക, സപ്പോർട്ട് ചെയ്യുക. അതായത് കളിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയെ കളിക്കാൻ വിടുക. അതെ, അതല്ലേ, അതാണല്ലോ അല്ലേ. കാരണം ഒരു എല്ലാവർക്കും ഡോക്ടറാകാനോ എഞ്ചിനീയർ ആകാനോ പറ്റില്ല. ഒരാൾക്ക് കളിയിലാണ് താല്പര്യമെങ്കിൽ അവനെ അതിനെ സപ്പോർട്ട് ചെയ്യുക അല്ലേ. മാക്സിമം ഫുട്ബോളിലാണെങ്കിൽ കുറച്ചും കൂടെ സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും. അത് പ്രാക്ടീസിങ്ങും പ്രാക്ടീസിങ് സെഷൻസും കളിയെല്ലാം വരുമ്പോഴേക്കും ഒരുപാട് മറ്റുള്ള ഗെയിം മാതിരിയല്ല, ഒരുപാട് എക്സസൈസസ് ഒക്കെ ഉള്ള ഒരു ഗെയിമാണ് ഫുട്ബോൾ. അതുകൊണ്ട് പാരൻസും അതിൽ ഇൻട്രസ്റ്റ് കാണിച്ച് കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വിടുന്നതായിരിക്കും നല്ലത്. ടൈറ്റാനിയത്തിൽ എത്ര വർഷം ജോലി ചെയ്തു? ഞാൻ 37 വർഷം. 37 വർഷം ഇപ്പോൾ റിട്ടയർഡായി. ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? വട്ടിയൂർക്കാവ്. ട്രിവാൻഡ്രംകാരൻ തന്നെയാണോ? അല്ല, കണ്ണൂരാണ്. കണ്ണൂരാണ്. തിരിച്ചങ്ങോട്ട് പോയില്ല? ഇല്ല ഇല്ല. മക്കളൊക്കെ എന്ത് ചെയ്യും? മക്കള് രണ്ട് പെൺകുട്ടികളാണ്. മൂത്തയാള് രണ്ടുപേരും IT ഫീൽഡിലാണ്, മൂത്തയാള് ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്, രണ്ടാമത്തെ ആള് ബാംഗ്ലൂരാണ്. ഓക്കെ. ഇപ്പോൾ നിലവിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരു ആക്ടിവിറ്റി ഇല്ല. കളികളൊക്കെ കാണാറുണ്ട്? കാണാറുണ്ട്, കാണാറുണ്ട് അല്ലേ. ഇപ്പോൾ വരാൻ പോകുന്ന വേൾഡ് കപ്പ് എന്താണ് ഒരു 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 പ്രവചനം? ഇന്ത്യൻസിനെ സംബന്ധിച്ചിട്ട് ഖത്തറിലായതുകൊണ്ട്, നമ്മൾ ഏഷ്യൻ ഇതിലായതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് പോയി കാണാനുള്ള ഒരു അവസരം കാണാനുണ്ട്. അല്ല, കുറച്ചും കൂടെ നമുക്ക് സൗകര്യമായിട്ട് തോന്നും. ടൈമും കളി കാണാൻ ഇന്ത്യൻ, ഇപ്പം അമേരിക്ക ആ സൈഡിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഡിഫറൻസ്. നമ്മുടെ സൗകര്യത്തിന് കളി കാണാൻ പറ്റും, കുറക്കൊഴിച്ച് കാണേണ്ടി വരില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും അശോകേട്ടാ, സ്പർശന മാർട്സിൻ്റെ കേരള സന്തോഷ് ഷോപ്പിംഗ് എന്ന ഈ പ്രോഗ്രാമിൽ ഏട്ടനെ പരിചയപ്പെടാനും സംസാരിക്കാനും പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സംഭവം വളരെ സന്തോഷത്തോടു കൂടി എടുക്കുന്നത്, കാരണം ഞങ്ങൾക്ക് ഒരു ടീമിൻ്റെ ഒരു ടൂർണമെന്റിന് പോകുന്ന ഒരു സെറ്റപ്പ് മാതിരി ഇപ്പോൾ തോന്നുന്നു. എല്ലാവരും കൂടെ ഗ്യാദർ ചെയ്തു, വളരെ താങ്ക് യു വെരി മച്ച്. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കായി ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.